മരണം വരും ഒരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരും ഒരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാമേ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരും ഒരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. ും
ശിഖനാഗം മൃദരെല്ലാരും മിന്നിവിളങ്ങും വദനമൊടുണരാ വരമരുളേണം
പിതാവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായും സിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്ന് സ്വരമിടറി മിഴിനീർത്തുകയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ എന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥ നീ താനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കും? എത്ര നാളെന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാളെന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും. ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാ പുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും, നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ ജീവനിച്ചു പകർന്നു വനം ഭാഗം.
സ്വർഗത്തിൽ നിന്ന് അച്ഛനെ രക്ഷിച്ചു, മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീട തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, പാവനമാകും കുരിശിനയിൽ അഭയം തേടുന്നവരെല്ലാം, അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിടാം. പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു, അധ്വാനത്തിനു സമ്മാനം നേടാൻ നാഥാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. സർവേശ്വരായ മഹിമാവഴുകും
നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നീതിമാന്മാരെ, കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം. ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആര് നിനക്ക് തുല്യനാകും? എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരെ. ഉപമിച്ചതു നാം അറിയുന്നു,
മണവാളൻ തൻ വിളി കേൾക്കേ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിശാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനദാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു. കന്യകളാൽ പരിസേവിതനായി ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില തിരികൾ കൊളുത്തിയൊരുക്കില. വാതിലടച്ചു മണവാളൻ നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാർ ഉരുമിക്കും. അവിടെ അവർക്കില്ല അധ്വാനം, പീഡയുമാതിയുമില്ല. വിടം സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും. അവരിടമെത്ര മനോഹരമാ, അവരുടെ മരണം ധന്യവുമാ. തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം. തിമിരം തിങ്ങും പാൽപുടില. കർത്താവേ നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ. നീയവ തൂക്കിയളന്നീടിൽ മാമല നിരയേക്കാളേറ്റം ഘനമുള്ളവയായി കാണും. നീ ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തിന്റെ നിറുത്തണമേ. ശരണം മർത്തിനു നീയല്ലോ. ആദിമുതൽ നീക്കുമാമേൻ. കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ. മരണത്തിൻ വായ്പൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും.
ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിക്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സലരാ
നീകരുമൊരു പോ വിനയാൻവിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസ്തരനെ അർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാല. അമ്മ കന്യാമണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ എൻ മനോവാക്കിൻ വശം പോ പറഞ്ഞാലോ കയുമില്ല അമ്മ കന്നേ തുണയെങ്കിൽ പറയാ ശേഷം
സർവനമ്മ കടലോന്റേ സർവപങ്ക പാടു കണ്ടു സർവദുഃഖം നിറഞ്ഞമ്മ പുത്രനേ ചിന്തവെന്തു കണ്ണിൽ നിന്നു ചിന്തി വീഴും കണ്ണുനീരാൽ എന്തു ചൊല്ലാവതു ദുഃഖം പറഞ്ഞാൽ മുന്നമേ ഞാൻ
ചിട്ടൂ പിന്നെ നീ ചെയ്തിവയെങ്കിൽ വന്നിതയോ മുന്നമേ നീ മരിച്ചോ കുദാശകളുടെ ശീണത്തിലൂടെ തൻ്റെ നിത്യ മണവാളൻ്റെ അടുക്കിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുറപാടിലെല്ലാം തീർച്ചയായിട്ടും മനുഷ്യമായിട്ടുള്ള സങ്കടമുണ്ടെങ്കിൽ പോലും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തോടെ നമുക്ക് ഈ വന്നിപിതാവിനെ യാത്രയാക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ അദ്ദേഹത്തിൻ്റെ നിത്യശാന്തി നേരുകയും ചേർന്നുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദ്രനദികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ് സുഗതിയെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും അന്നത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വരിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ അത് പാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും മറ്റാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മണ്ണിൽ നിന്ന് അതത്തെ സൃഷ്ടിച്ച സന്താനങ്ങളെ ഉദ്ധാനമിടെ നവീകരിക്കുന്നതിനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരവുമാകുന്നു. മനുഷ്യനു നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരുണയാ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിധിയാൽ മരണവിധേയരാകുകയും ദയാധിക്യത ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്ന നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കുപകം നീടും. മദ്യനമദ്യത പുണരുന്നു, ക്ഷയപൂർവാനക്ഷയനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമ്യസിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കും. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശാമേടം നാളിൽ കർത്താവേ നീ അണയും. നിർത്തണമേ നൽകുവരത്തുവലംബാവേ നിത്യായുസിന്തമാം പരിവേഷം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണ ശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആരാധനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമായവയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ ആളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേൽക്കും. യിസ്രായേൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിൻ്റെ ഏൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. കർത്താവേ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു.
അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്നവൻ മരിച്ചവർ ദേവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു, ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ വേർപാടിൽ പ്രാർത്ഥനാപൂർവം, ദുഃഖത്തോടെയെങ്കിലും പ്രാർത്ഥനാപൂർവം നാം ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഈ യാത്രയേപ്പാണ് ഭാഗത്തിൽ, ആ യാത്രയേപ്പ് ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. 88 വർഷക്കാലം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ തിരുഹിതത്തോട് ചേർന്ന് ജീവിച്ച ഞങ്ങൾ പരാതി കൂടാതെ ഏറ്റെടുത്തും സന്തോഷങ്ങൾ എന്നും ദൈവത്തിൻ്റെ മനസ്സിനോട് ചേർത്ത് വെച്ച് നന്ദി പറഞ്ഞും ജീവിച്ച ഒരു നല്ല വ്യക്തിത്വമാണ് നമ്മോട് യാത്ര പറയുക. വിവാഹമാണ് ദൈവം ഒരുക്കിയ ജീവിത പദ്ധതി എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രാർത്ഥനയോടെ ജീവിത പങ്കാളിയോട് ചേർന്ന് വിശ്വാസ ജീവിതം ആരംഭിച്ച് ആ ദാമ്പത്യത്തിൽ ദൈവം നൽകിയ മക്കളെ, 4 മക്കൾ, 3 പെൺമക്കളും 1 ആൺമകനുമാണ്, ആ മക്കളെ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ദൈവത്തിലേക്ക് വളർത്തി ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ പ്രാപ്തരാക്കി സഭയോട് ചേർത്ത് നിർത്തി. ഈ നന്മകളൊക്കെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. മൃതസംസ്കാര ശുശ്രൂഷയുടെ പ്രാർത്ഥന, അത് മരണം മൂലം വേർപിരിയുന്ന ആൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല. പകരം 4 ഭാഗങ്ങളായി ഈ പ്രാർത്ഥനയെ ക്രമപ്പെടുത്തിക്കൊണ്ട് മരണം മൂലം വേർപിരിയുമ്പോൾ ദൈവത്തെ മുഖാഭിമുഖം കാണുന്ന ഒരു വ്യക്തി തൻ്റെ അരികിൽ ചേർന്ന് നിൽക്കുന്നവരോട് പറയുന്ന ആ ഒരു സന്ദേശമാണ് ഈ പ്രാർത്ഥനയുടെ ഘടന. പ്രാർത്ഥനയ്ക്കുള്ളിൽ അന്തർലീനമായിരിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ വായിച്ചു കേട്ടു. സങ്കീർത്തകനെ ഉദ്ധരിച്ചുകൊണ്ട്, മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാണ്, വയലിലെ പുഷ്പം പോലെ വിരിയും, ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോകും. വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായി 2 വാചകങ്ങളിലായി സങ്കീർത്തകൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് മനുഷ്യജീവിതം. പുൽക്കൊടിയോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയും, പുൽക്കൊടി പോലെ. പുൽക്കൊടിയുടെ പ്രത്യേകത, അത് അധികമായുള്ളത് ഈ അൽപായുസ് ആണെങ്കിലും ആ അൽപായുസിനുള്ളിൽ ഈ വയൽ പുല്ല് നൽകുന്ന പുഷ്പം, ഒരു മനുഷ്യജീവൻ ഉണ്ടാവണം. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, സങ്കീർത്തകൻ സൂചിപ്പിക്കുന്നത്. തെസ്സലോനിക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തി, അതുകൊണ്ട് ആരും ദുഃഖിച്ച് കരയരുത്. കാരണം ഏൽപ്പിക്കപ്പെട്ട കടമകൾ കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്തു, ഏൽപ്പിക്കപ്പെട്ടതിൻ്റെ ജോലിയുടെ ഉത്തരവാദിത്വം ഭംഗിയായി ഏറ്റെടുത്തു, മനോഹരമായി ജീവിച്ചു, സൗന്ദര്യവും സുഗന്ധവും പരത്തിക്കൊണ്ട് ഈ 88 വർഷക്കാലം. അതിന് നീതിയുള്ള ന്യായാധിപനായ കർത്താവ്, നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചന് നീതിയുടെ കിരീടം അണിയിക്കുന്ന അതിമനോഹരമായ ആത്മീയ ചിന്തകളാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. നിരാശയോ നൊമ്പരമോ അല്ല എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മളോട് പറയുന്നത് തന്നെയാണ്, ഞാൻ ജീവിച്ച വഴികളിൽ ഞാൻ അനുഭവിച്ച നൊമ്പരങ്ങൾ, എനിക്ക് ദൈവം അനുവദിച്ച സന്തോഷങ്ങൾ, നൊമ്പരങ്ങളിൽ അതിന് കവിഞ്ഞ് ഞാൻ നിരാശപ്പെട്ടില്ല, ദൈവത്തിൽ ആശ്രയിച്ചു, സന്തോഷങ്ങളിൽ അതിന് കവിഞ്ഞ് ആഹ്ലാദിച്ചില്ല, ദൈവത്തിന് മുമ്പിൽ നന്ദിയോടെ നിന്നു. ഈ 2 കാര്യങ്ങൾ മാത്രമാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ അപ്പച്ചൻ എന്നോട് പറയുന്ന കാര്യം ഇത് തന്നെ നമ്മളോട് ഓരോരുത്തരും പറയുകയാണ്. കിടക്കുമ്പോൾ
ഈ പ്രതീക്ഷയോടുകൂടി ദൈവത്തിൻ്റെ മുഖം നോക്കി യാത്ര ചെയ്യാനാവണം. അതിനുവേണ്ടി നമ്മളെ പ്രാപ്തരാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശമാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഒത്തിരി കാര്യങ്ങൾ, തിരക്കുകളുണ്ട്, ധാരാളം ജോലികളുണ്ട്, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ അടിമാനപ്പെട്ട ഗുണവും അതുതന്നെയായിരുന്നു. ഏത് ജീവിതാനുഭവത്തിലും ദൈവത്തിൻ്റെ മനസ്സിന് കീഴ്വഴങ്ങി ആ നിലയിൽ അഭിമാനത്തോടെ നമുക്ക് ജോർജ് ചേട്ടനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് യാത്രയാക്കാം. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ജോർജ് ചേട്ടൻ ഭാഗ്യവാനാണ്. ഒത്തിരി നന്മയോടെ, വിശ്വാസത്തോടെ ജീവിച്ച വ്യക്തിത്വമാണ്. 10 വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിത പങ്കാളി മരണം മൂലം വേർപിരിഞ്ഞത്. അതിൻ്റെ ആഘാതം തീർച്ചയായും ഒരു ഭർത്താവ് നിലയിൽ ജോർജ് ചേട്ടൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും തകർന്നു പോകാതെ മക്കൾക്ക് വേണ്ടി ജീവിതം പരിപൂർണമായി മാറ്റിവെച്ച ഒരു വ്യക്തിയായിരുന്നു ജോർജ് ചേട്ടൻ. അതുകൊണ്ട് ശാന്തമായി ആ നൊമ്പരങ്ങളൊക്കെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുഹിതത്തോട് ചേർന്നു നിന്നുകൊണ്ട് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ആ സഹനങ്ങളെയും സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ മക്കളുടെ ജീവിതത്തിലും ഈ നന്മകൾ ധാരാളമായുണ്ട്. എനിക്ക് ബാക്കി 3 പേരെ അത് പരിചയമില്ല. 3 ആൾ സോണിയാണ്. സോണിയെ കല്യാണം കെട്ടി അയച്ചിരിക്കുന്നത് മര്യാദപുരത്താണ്. ഷിനോജുണ്ട് ഇവിടെ. ഷിനോജ് കൈക്കാരനായിരുന്നു. ഷിനോജിൻ്റെ ചാച്ചൻ മത്തൻചേട്ടനും ഞാൻ അധികാരിയായിരിക്കുന്നു, കൈക്കാരനാണ്. പള്ളിയോട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബം, വളരെ നന്മയോടുകൂടി മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബം. അവിടെയാണ് സോണിയെ പരിചയപ്പെടുന്നത്. സോണിയയും വളരെ മനോഹരമായി ജീവിക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ ചിട്ടയുള്ള വ്യക്തിത്വം. സൺഡേ സ്കൂൾ അധ്യാപികയാണ്. സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ ഈ സോണിയ അല്ലെങ്കിൽ മക്കൾ ഒക്കെ ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? മാതാപിതാക്കന്മാർ ലഭിച്ച വലിയ വിശ്വാസത്തിൻ്റെ ആഴമാണ്. അതുകൊണ്ട് തന്നെ ഇളയ മകൻ ജിനുവിൻ്റെ കൂട്ടത്തിലാണ്. ജിനുവും സാമും ജിനുവും ഇവർ ഈ അപ്പച്ചനെ വളരെ മനോഹരമായി ശുശ്രൂഷിക്കുന്ന അവസരം കിട്ടി. നിങ്ങളുടെ ഭാഗ്യമാണ് സാമും ജിനുവും. നിങ്ങൾക്ക് കിട്ടിയ മഹാഭാഗ്യം. ദൈവത്തെപ്പോലെ മാതാപിതാക്കന്മാരെ കണ്ട് ആ മാതാപിതാക്കന്മാർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കുക എന്ന വലിയ പുണ്യം നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ ആത്മാർത്ഥതയോടെ സന്തോഷത്തോടെ ഏറ്റെടുത്ത് നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇന്ന് ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കൊന്നു ചേർന്ന് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ എളിമയോടെ നന്ദിയോടെ നിൽക്കാം. ജോർജ് ചേട്ടനിലൂടെ നമുക്ക് ലഭിച്ച ഒത്തിരി നന്മകൾ, ആ നന്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തുടർന്നുള്ള ജീവിതത്തിൽ, ഓർമ്മയിൽ മാത്രമല്ല ജീവിതത്തിലും നന്മകളെ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുമെന്ന് തീരുമാനിക്കുമെങ്കിൽ ജോർജ് ചേട്ടന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ആ സമ്മാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ജോർജ് ചേട്ടൻ ആഗ്രഹിക്കുന്നു. വളരെ മനോഹരമായി ജീവിച്ചുവെങ്കിലും മനുഷ്യൻ എന്ന നിലയിൽ ഇത്തിരി പോന്ന കുറവുകൾ എല്ലാവർക്കും ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഇത്തിരി പോന്ന കുറവുകൾ പരിപൂർണമായ ദൈവദർശനത്തിന് തടസ്സമുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റെടുക്കണം, പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ചെറുമക്കളെ, കുടുംബാംഗങ്ങളെ, നിങ്ങളോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഈ കുടുംബവും ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടാകും. നന്മയോടെ, വിശുദ്ധിയോടെ ദൈവഹിതന് വിധേയപ്പെട്ട് മുന്നോട്ട് നീങ്ങാൻ ദൈവം സ്വർഗം ചായിച്ചിറങ്ങി വന്ന നിങ്ങളുടെ ഹൃദയവികാരങ്ങൾക്ക് ബലം നൽകട്ടെ. മാനുഷികമായ രീതിയിൽ ദുഃഖമുണ്ട് എല്ലാവർക്കും. മാനുഷികമായ രീതിയിൽ ദുഃഖമനുഭവിക്കുന്നവർക്ക് ബഹുമാനപ്രാധികാരിച്ചിൻ്റെ പേരിലും കൊച്ചിൻ്റെ പേരിലും അതുപോലെ തന്നെ സന്തോഷത്തിനാണ് അച്ഛൻ്റെ പേരിലും ഇവിടെ കൂടി എല്ലാവരുടെയും പേരിൽ പ്രാർത്ഥനാപൂർവമായ അനുശോചനം അറിയിക്കുകയാണ്. പ്രതീക്ഷയോടെ, സ്നേഹത്തോടെ തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെ ദൈവകരങ്ങളിൽ പ്രതീക്ഷയോടെ സമർപ്പിച്ച് ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നീയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സുഗ്രഹനാകുന്നു, ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരണം വരുമൊരു നാളോർക്കുക കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമരുമാർക്കുക മർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്തിനു കരയുന്നു വ്യാകുല മാനസനാ എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങിമറി ഇളകും കടൽ പോലെ. മരണം വരുമരുമാർക്കുക മത്യാനീ കൂടെ പോരുന്നു ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പോ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരുമാർക്കുക മത്യാനീ കൂടെ പോരുന്നു ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. വിശ്വസ്തരായ ഹൃദ്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നഗരമിടത്തിൽ പോകുന്നു ഞാൻ അതെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുളീടാ കഴി. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാൻ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുളിയാൽ കഴിവില്ലാത്തോരൻ
എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെ നിക്കായി ചെയ്തതിനെല്ലാം നിശിഹാനാഥൻ പ്രതിഫലമേകും എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാവിക ഭവനം പൂവും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമളിവോടോർക്കണമെന്നേ ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം പ്രാപിപ്പതിനായി നിൽക്കുന്നു പോയി മറയുന്നീ ക്ഷണഭംഗുരമാകവും അതിനെ ചെളികാറ്റകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു കരുണ എന്നെ അറിയിക്കണമേ ശാന്തി മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു പാവിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധി നാളുയരും മോഹനഗാനം അത് കേട്ടുണരും മൃദരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുവീൻതായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം.
പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ലേക്കും ദൈവത്തിന്റെ മഹിമയെ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസാവിയെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാശകളാൽ എന്റെ ആത്മാവ് കൃപാവരണം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരുമായ പുരോഹിതരെ, ദൈവജനങ്ങളാൽ എന്റെ ആത്മാവ് പോഷണം നൽകി നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഇവരായിരിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എൻ്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർമിച്ചേരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ കണ്ണീരുമായി ഞങ്ങളേ കുന്നിതാ
അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ തൊഴുകൈയുമായി നിന്നു യാത്രയയയ്ക്കുന്നു വേദനയോടെ സോദരങ്ങൾ തൊഴുകൈയുമായി നിന്നു യാത്രയയയ്ക്കുന്നു വേദനയോ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നല്ല ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം
നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശ്വര ദൈവത്തിന്റെ ആസനത്തിങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കർത്താവേ ഞാൻ ആരാധിച്ചുവണമുന്നു, അതുതാണ് ഞങ്ങൾക്ക് ആകാശവും ഭൂമിയും വിജയനാകുന്നു. ആകാശഭൂമിയും അവരാധികൾ പാടും പ്രതിരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസാവഴിയൽ നീ സുതരാമതരും നോക്കണമേ. അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരോ ശേഷിച്ചില്ല, വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മുതലിൽ ജീവൻ ഉദിക്കുന്നു. ആദി മുതലുള്ള വേദം തെളിവായി എന്നുടെ നാഥാദി തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ വിധിക്കല്ലേ. ജീവൻ നൽകി സഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യ മുതൽ നീക്കുവാമേൻ സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ നിത്യനമത്യൻ പരിശുദ്ധൻ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് വെറുതെ കൊടുത്തവൾ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഹമാത കൊടുത്തവർക്ക് നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മാനവരാജ്യം നേടും മഹിമാവിൽ വിളങ്ങും മുഖമൊരു കല്ലറ വിട്ടെടുന്നേക്കും മനുജനു ഭാഗ്യം. കാരുണ്യമെടും വരികളിലായാതി മുതൽ ഞാൻ
രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം നാഥനറിഞ്ഞിരും അന്തിമമായി കാരുണ്യമെടും വിധിയാൽ മാനവ രാജ്യം നേടും മനുജനു ഭാഗ്യം ദൈവമേ എന്റെ പാപങ്ങൾ കഴിക്കളയണമേ എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആ സ്വപ്നവീർത്തി ചേർത്താതെ ആ ശബ്ദം മഹനീയമായ വിധിയുടെ ദിവസത്തിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തു കാലത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ തുറക്കുന്നവനും കരുണ ഗണനിമാരുമായ വിധികർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാശം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണം അടഞ്ഞവരെ മക്കളെയോടെ ഉയർപ്പിക്കണമേ, ജീവന്റെ വള്ളത്തിന്റെ നാഥനും കിടാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന അവർ ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപാ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വാസം ഭൂമിയിൽ
ശാശ്വതമല്ലല്ലോ അനശ്വരമായ ഗേഹമകലേ വാസം ഭൂമിയിൽ ശാശ്വതമല്ലല്ലോ അനശ്വരമായ ഗേഹമകലേ കൂട്ടിനു വന്നവരെ കൂടെ നടന്നവരെ ദൈവം പ്രതിഫലമേകും കൂട്ടിനു വന്നവരെ കൂടെ നടന്നവരെ ദൈവം പ്രതിഫലമേകും അനുവാദമില്ലിനി അധികാരമുള്ള നാഥൻ എന്നെ വിളിച്ചു ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോ എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോ ശാന്തിയിൽ നീന്തുവാൻ പാപങ്ങൾ നീങ്ങുവാൻ ഓർക്കണമേ പ്രാർത്ഥനയിൽ ശാന്തിയിൽ നീന്തുവാൻ പാപങ്ങൾ നീങ്ങുവാൻ ഓർക്കണമേ പ്രാർത്ഥനയിൽ ആയുസിൻ താളുകൾ ഏറെയുണ്ടെന്നോർത്തു പോയി ഒരുങ്ങിയിരുന്നില്ല ഞാൻ ആയുസിൻ താളുകൾ ഏറെയുണ്ടെന്നോർത്തു പോയി